ഞാനിന്നിവിടെ മുട്ട എങ്ങനെ വെള്ളത്തിൽ ഉയർത്തി നിർത്താം എന്നുള്ള പരീക്ഷണമാണ് നടത്തുന്നത്. പരീക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ മുട്ട, വെള്ളം, ഒരു പാത്രം. പുറമേ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രമായിരിക്കണം അത്. പിന്നെ ഉപ്പ്. ആദ്യം നമ്മൾ പാത്രം എടുക്കുക. പാത്രത്തിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ മുട്ട എടുക്കുക. മുട്ട സാവധാനം വെള്ളത്തിലേക്ക് ഇടുക. ഇപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? മുട്ട വെള്ളത്തിൽ താഴ്ന്നു കിടക്കും. പിന്നീട് മുട്ട നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുക്കുക. അതിനുശേഷം മൂന്നോ നാലോ സ്പൂൺ ഉപ്പ് വെള്ളത്തിലേക്കിടുക. പിന്നീട് ഉപ്പ് വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ച് ചേർക്കുക. പിന്നീട് നമ്മൾ മുട്ട എടുക്കുക. മുട്ട വെള്ളത്തിലേക്കിടുക. ഇപ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? മുട്ട വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. പച്ച വെള്ളത്തിൽ മുട്ടയിട്ടപ്പോൾ മുട്ട താഴ്ന്നു പോയി. എന്നാൽ ഉപ്പ് കലക്കിയ വെള്ളത്തിൽ മുട്ട ഇട്ടപ്പോഴോ മുട്ട പൊങ്ങിക്കിടന്നു. എന്തുകൊണ്ടാണ് മുട്ട പൊങ്ങിക്കിടന്നത്? മുട്ട സാന്ദ്രത മൂലമാണ് പൊങ്ങിക്കിടന്നത്. എന്താണ് സാന്ദ്രത? യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള പദാർത്ഥത്തിന്റെ മാസ് ആണ് സാന്ദ്രത. ഉപ്പ് കലക്കിയപ്പോൾ ജലത്തിലെ യൂണിറ്റ് വ്യാപ്തത്തിൽ അടങ്ങിയിട്ടുള്ള മാസ് കൂടി, അതായത് സാന്ദ്രത കൂടി. അതുകൊണ്ടാണ് മുട്ട പൊങ്ങിക്കിടന്നത്. ഇതുപോലെ സാന്ദ്രത കൂടിയ ജലമുള്ള ഒരു കടൽ നമ്മൾക്കുണ്ട്. ആ കടലിന്റെ പേരാണ് ചാവുകടൽ. ആ കടലിൽ എന്ത് വസ്തു വീണാലും അത് താഴ്ന്നു പോവുകയില്ല, പൊങ്ങിക്കിടക്കും. കാരണം ആ കടലിലെ ജലത്തിൽ ഉപ്പിന്റെ അംശം വളരെ കൂടുതലാണ്. നന്ദി.